ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കുറച്ച് സ്പ്ലിറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മസാലക്കുള്ളിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിച്ചെല്ലാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്, അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കണോണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടെൻഡറായിട്ടിരിക്കും, നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ടിരിക്കും. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ സുർക്ക വിനെഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മാരിനേഷൻ ഒരു നല്ല ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കുറച്ച് പെരിഞ്ചീരകം മുഴുവനായിട്ട് ഹോൾ ഫെനൽ സീഡ്സും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല നമ്മളെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് 2 to 3 hours ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. ഓവർ നൈറ്റ് മാരിനേഷൻ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. 3 hoursന് ശേഷം ഞാനിത് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഓയിലൊന്ന് നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ടർ കവറിങ് ഔട്ടറായിട്ട് നിൽക്കുന്ന കവറിങ് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്നുണ്ട് മൊരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളിലൊന്നും നന്നായിട്ട് വെന്ത് കിട്ടിയില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലാക്കിയിട്ട് വെക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നന്നായി ഒന്ന് വെന്ത് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. ഹൈ ഫ്ലെയിമിലിടാണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് തിരിച്ചിട്ടതിൻ്റെ ശേഷം വീണ്ടും ഇതുപോലെ 1-5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ മുരിവാവുന്നതിനനുസരിച്ച് നമുക്ക് 2-3 വട്ടമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. സ്ലോ കുക്കിങ്ങിൻ്റെ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് തന്നെ നന്നായി കുക്കാവും വേണം. ചിക്കൻ ഫ്രൈ ആക്കുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയൊരു മസാല റെഡിയാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 15 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു 5-6 ഉണക്കമുളക്, അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സ്, ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ നന്നായിട്ട് പാകത്തിന് ഫ്രൈ ആക്കിയെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കന് ഒരു മസാല കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയുടെ മിക്സിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ റോസ് സ്മെല്ല് ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക.
ഇനി മസാലയിലോട്ട് ടാങ്കി ഫ്ലേവർ കൊടുക്കാൻ നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായി സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്ത പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വയറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുളിയിനും എരിവിനും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻമേ നന്നായിട്ട് ഇതൊന്ന് പരണ്ടിരിക്കണം. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ മസാല വേണ്ടത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഈ മസാലയിലോട്ട് ചേർന്ന് നന്നായിട്ട് മസാല നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കൊരു 1/2 സവാള ചെറുതാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും മുഴുവനായിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്തിട്ട് ഈ മസാലക്കൂട്ട് നന്നായിട്ട് ചിക്കൻമേ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മളെ ഫുൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല സ്പൈസി ടാങ്കി ഫ്ലേവറിലുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ.